എപ്പിസോഡ് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നമുക്കൊരു കമന്റ് വന്നിരുന്നു ഇതിലെ ഹീറോയുടെ പേര് സെയ് എന്നാണ് സെയ്യെന്നാണ് ജിന്നല്ലെന്ന് പറഞ്ഞിട്ട് ഈ ഡ്രാമ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഹീറോയുടെ പേര് ജിൻസൈ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എന്നിട്ട് ആ പേര് ഞാൻ കട്ട് ചെയ്ത് ജിന്നു പറഞ്ഞതാണ് ഈ ജിന്നെന്ന് പറയുന്ന ഫസ്റ്റ് നെയിം ഹീറോയുടെ അച്ഛന്റെ പേരാണ് കാണിക്കുന്നത് സത്യത്തിൽ ഞാൻ അത് റിയലൈസ് ചെയ്യാതെയാണ് ഇത്രയും നാളും ഹീറോയുടെ പേര് ജിന്നെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആ കമന്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായതും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല് ജിൻസൈ എന്ന ഹീറോയിന്റെ പേരിലെ ജിന്ന അവന്റെ അച്ഛന്റെ പേരും സെയ് എന്നത് ഹീറോയുടെ പേരുമാണ് എന്തായാലും ഇനി എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഞാൻ ജിന്നെന്ന് തന്നെയാണ് പറയാൻ പോകുന്നത് എന്തായാലും ആ തെറ്റ് മനസ്സിലായപ്പോ നിങ്ങളോടതൊന്ന് പറയണമെന്ന് തോന്നി അപ്പൊ ഇനി എന്തായാലും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ മാരേജ് കോൺട്രാക്ടിനെ കുറിച്ച് മനസ്സിലാക്കി വിഷമിച്ചിരിക്കുന്ന ടിയാനോട് ജിൻ സോറി പറയുന്നു നീ എന്തിനാണ് എന്നോട് സോറി പറയുന്നത് ഞാനല്ലേ നിന്നോട് സോറി പറയേണ്ടത് നിന്റെ വീട് കിട്ടാനായി ഞാൻ നിന്നെ സെഡ്യൂസ് ചെയ്ത് മാരേജ് കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ചു അങ്ങനെ ഞാൻ ഈ വീട് നിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ ശ്രമിച്ചു ടിയാൻ പറയുമ്പോൾ കൺഫ്യൂസ്ഡായി ജിന്ന അവളോട് നിന്നോട് ആരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കും എന്നോട് ആരും പറഞ്ഞതല്ല ഞാൻ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഒരു പോസിബിലിറ്റി മാത്രമേ കാണുന്നുള്ളൂ ഞാൻ ഏതോ ദേഷ്യത്തിലായിരുന്ന സമയത്താണ് ഈ മാരേജ് കോൺട്രാക്ട് സൈൻ ചെയ്തത് അതുകൊണ്ട് ഇത് കൗണ്ട് ചെയ്യരുതെന്ന് ടിയാൻ പറയുമ്പോൾ ശരി ഇത് കൗണ്ട് ചെയ്യുന്നില്ലെന്ന് ജിൻ പറയും ശേഷം ടിയാൻ ജിന്ന് വാങ്ങിക്കൊടുത്ത മോതിരം ജിന്നിനെ കാണിച്ചിട്ട് ഇത് നീയാണോ എനിക്ക് വാങ്ങി തന്നതെന്ന് ചോദിക്കും അതേന്ന് ജിൻ പറയുമ്പോൾ നമ്മുടെ കല്യാണത്തിന്റെ ഫോട്ടോസ് ഒന്നും ഇല്ലാത്തതിന്റെ കാരണം ഇപ്പോഴെനിക്ക് മനസ്സിലായി എന്ന് ടിയാൻ പറയും നമ്മുടെ കല്യാണത്തിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് അത് തായുടെ കയ്യിലാണ് ഞാൻ അവനോട് ഇങ്ങോട്ട് അത് കൊണ്ടുവരാൻ പറയാമെന്ന് ജിൻ പറയും എന്നിട്ട് നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ വേണ്ട ഫുഡ് ഞാൻ എന്ന് പറഞ്ഞ് ടിയാൻ ഫുഡ് ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് സിയാവോയെ ആണ് സിയാവോയുടെ ഉള്ളില് ഇപ്പൊ പുതിയൊരു ബിസിനസ് ഐഡിയ വന്നിട്ടുണ്ട് പക്ഷേ അത് സക്സസ് ആകണമെങ്കിൽ അവൾക്ക് ടിയാന്റെയും ജിന്നിന്റെയും സഹായം ആവശ്യമായിട്ട് വരും അങ്ങനെ അതിനായി സിയാവോ ടിയാനെ ചെന്ന് കാണുന്നു എന്നാൽ ബിസിനസിന്റെ കാര്യം പറയാതെ ഇന്ന് അവളുടെ ബോയ് പേരൻസ് അവർ അവളെ കാണാൻ വരുമെന്നും അവളുടെ കൂടെ ഫാമിലിയായിട്ട് പോവാൻ ആരുമില്ലാത്തതുകൊണ്ട് ടിയാനും ജിന്നും അവളോടൊപ്പം ഫാമിലിയായി ചെല്ലണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ടിയാൻ ജിന്നിനെ വിളിച്ചിട്ട് ഫ്രീ ആണെങ്കിൽ തനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു ജിൻ ഈ സമയം കോൺസേർട്ടിന്റെ റിഹേഴ്സലിലായിരിക്കും നല്ല തിരക്കാണെങ്കിലും ടിയാൻ വിളിക്കുമ്പോൾ ജിൻ വീട്ടിലേക്ക് വരും എന്നാൽ വീട്ടിൽ വരുന്ന ജിൻ കാര്യമറിയുമ്പോൾ ടിയാനോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു ജിന്നിന് സിയാവോയുടെ സ്വഭാവം ഏകദേശം അറിയാവുന്നത് കൊണ്ട് താൻ സഹായിക്കില്ലെന്ന് ജിൻ തീർത്തു പറയും നീ വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുമെന്ന് ടിയാൻ പറയുമ്പോൾ ജിന്നിന് ടിയാ കൂടെ പോവേണ്ടി വരുന്നു പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാകും അവിടെ സിയാവോയുടെ കൂടെ ഇരിക്കുന്നത് കുറെ മൈക്രോ ബിസിനസ് മാൻസ് ആണ് അവരുടെ കൊച്ചു കൊച്ചു പ്രോഡക്ട്സ് ജിന്നിനെ വെച്ച് അഡ്വർടൈസ് ചെയ്ത് വലിയ ലാഭത്തിൽ വിൽക്കാമെന്നതാണ് സിയാവോ അവർക്ക് കൊടുത്ത ഓഫർ ജിന്ന അവിടേക്ക് വരുന്നത് കാണുമ്പോഴേ സിയാവോയുടെ കൂടെ കൂടെയിരുന്ന എല്ലാവരും ജിന്നിനു ചുറ്റും ചേർന്ന് ഫോട്ടോ എടുക്കാനായി തുടങ്ങുന്നു ഈ സമയം ടിയാൻ സിയാവോയുടെ കാര്യം തിരക്കുമ്പോൾ അവൾ സത്യം പറയും എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിന്റെ ലാഭം ഞാൻ നിനക്കും തരാമെന്ന് സിയാവോ ടിയാനോട് പറയുമ്പോൾ ടിയാൻ ദേശീയ ജിന്നുമായി അവിടെ നിന്ന് പോകുന്നു കാറിൽ വെച്ച് ജിൻ ടിയാനോട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ലെന്ന് അവളോട് പറയാൻ ഞാൻ പറഞ്ഞതല്ലേ ഇനി ഇന്റർനെറ്റിലെ മുഴുവൻ ജിൻസ് കൊച്ചു കൊച്ചു പ്രോഡക്ട്സിന് അഡ്വർടൈസ് ചെയ്തു എന്ന ന്യൂസ് ആയിരിക്കും ജിന്നിങ്ങനെയെല്ലാം പറയുമ്പോൾ ഇതിന്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി തനിക്കാണെന്ന് പറഞ്ഞ് ടിയാൻ തിരിച്ചു വന്നിട്ട് എല്ലാവരോടും അവരവരുടെ ഫോണിൽ നിന്നും ജിന്നിന്റെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാനായി ആവശ്യപ്പെടും എന്നാൽ അവരാരും അതിന് തയ്യാറാവാത്തത് കൊണ്ട് ടിയാൻ എല്ലാവരുടെയും ഫോണിലേക്ക് വെള്ളം തെറിപ്പിച്ച് അവരുടെ ഫോൺ തന്നെ ചീത്തയാക്കുന്നു ശേഷം ജിന്ന അവിടെ നിന്നും റിഹേഴ്സൽ സ്ഥലത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ജിന്നിനെ നോക്കി ടിഫാനിയും തയ്യും മാത്രമാണ് അവിടെ ഉണ്ടാക്കുക ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നിന്ന് പോയിട്ടുണ്ടാകും ജിന്നിനെ കണ്ട കണ്ടുടനെ ടിഫാനി ജിന്നിനെ വഴക്ക് പറയാനായി തുടങ്ങും അവരെല്ലാവരും പോയി നിന്റെ സൗകര്യം നോക്കി റിഹേഴ്സൽ ചെയ്യാനായി ആരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല നിനക്ക് പിന്നെ കോൺസേർട്ടിന് മുമ്പ് റിഹേഴ്സലിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇങ്ങനെയെല്ലാം പറഞ്ഞ് റെസ്പോൺസിബിൾ ആയി ബിഹേവ് ചെയ്യുന്നതിന് ജിന്നിനെ ചീത്ത പറഞ്ഞിട്ട് ടിഫാനി അവിടെ നിന്ന് പോകുന്നു പിന്നീട് സോഷ്യൽ മീഡിയ സർച്ച് ചെയ്യുന്ന ജിൻ കാണുന്നത് ടിയാൻ ആൻഡ് സിയാവുയുടെ കൂടെ വന്ന എല്ലാവരുടെയും മേത്ത് വെള്ളം തെറിപ്പി കാര്യമാണ് എന്നാൽ അത് നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തയായിരിക്കില്ല ജിൻ ടിയാനെ ചൂസ് ചെയ്തത് എന്തുകൊണ്ടും നന്നായി എന്ന രീതിയിൽ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഉണ്ടാകുക ശേഷം ടിഫാനി ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കാണിക്കുന്നു അവരുടെ സംസാരത്തിൽ നിന്നും അങ്ങനെയൊരു പോസിറ്റീവ് ന്യൂസിന്റെ പിന്നിൽ ടിഫാനിയാണ് ആ ഇൻസിഡന്റ് ജിന്നിന്റെ കരിയറിനെ ബാധിക്കാതിരിക്കാൻ ടിഫാനിയാണ് ഒരു റിപ്പോർട്ടറിനോട് അങ്ങനെ ഒരു ന്യൂസ് എഴുതാനായി ആവശ്യപ്പെട്ടത് പിറ്റേ ദിവസം ജിൻ ടിയാനെയും കൊണ്ട് അവർ ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലത്തേക്ക് പോകുന്നു അവിടെ വെച്ച് ടിയാന അവളുടെ മെമ്മറി തിരിച്ചു കിട്ടും മെമ്മറി തിരിച്ചു കിട്ടിയ ടിയാൻ തനിക്കെല്ലാം ഓർമ്മ വന്നു എന്ന് ജിന്നിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ശേഷം രണ്ടു പേരും കൂടെ വീടിന്റെ റൂഫ് ടോപ്പിൽ നിന്ന് തർക്കമാണ് എനിക്ക് ഓർമ്മയില്ലാതിരുന്ന സമയത്ത് നീ എന്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കിയെന്ന് ടിയാൻ പറയുമ്പോ നീ കൂടുതൽ അങ്ങ് ചിന്തിച്ചു കയറണ്ട എനിക്ക് നിന്നിൽ യാതൊരു ഇൻട്രസ്റ്റുമില്ലെന്ന് ജിൻ പറയും അവരങ്ങനെ തർക്കിച്ച് നിൽക്കുമ്പോ അവിടേക്ക് തൈ അവരുടെ വെഡ്ഡിങ് ഫോട്ടോയുമായി വരുന്നു ടിയാനോ ജിന്നിനോ ഇപ്പൊ ആ ഫോട്ടോ വേണമെന്നില്ല അങ്ങനെ അത് വെക്കണമെന്ന് തീരുമാനിക്കാനായിട്ട് രണ്ടുപേരും റോക്ക് പേപ്പർ സിസർ കളിക്കുന്നു കളിയിൽ ടിയാൻ തോക്കും അങ്ങനെ ജിന്ന ഫോട്ടോ ലിവിംഗ് റൂമിൽ വെക്കാനായി തീരുമാനിക്കും ശേഷം ടിയാൻ ആ റെക്കോർഡ് ഷോപ്പുള്ള സ്ഥലത്തേക്ക് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ ആ റെക്കോർഡ് ഷോപ്പ് ഇപ്പോഴും അതുപോലെ തന്നെ കാണുന്ന ടിയാന് വളരെ സന്തോഷമാകും നിങ്ങൾ ഇവിടുന്ന് പോയില്ലേ എന്ന് ടിയാൻ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അവർ പറയും ശേഷം ടിയാൻ അവിടെ ആൽബം തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ടിയാൻ ഇഷ്ടപ്പെട്ട സിംഗറിന്റെ ഫസ്റ്റ് ആൽബവുമായി യൂഷു ടിയാന്റെ മുന്നിലേക്ക് വരുന്നു അവിടെ വെച്ച് ടിയാൻ യൂഷുവിനോട് തനിക്ക് മെമ്മറി തിരിച്ചു കിട്ടിയ കാര്യം പറയും അത് കേൾക്കുമ്പോൾ യൂഷുവിനും ഒത്തിരി സന്തോഷമാകുന്നു ഈ സമയം ടിയാന്റെ വീട്ടിലേക്ക് ടിയാൻ എത്രയ്ക്ക് സിയാവോ വരുന്നു ടിയാൻ ഈ സമയം അവിടെ ഇല്ലാത്തത് കൊണ്ട് അവൾ വീട്ടിൽ വെയിറ്റ് ചെയ്യും സിയാവോയുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും തുടരുതെന്ന് പറഞ്ഞിട്ട് ജിൻ പുറത്തേക്ക് പോകുന്നു വെറുതെ ഇരിക്കുകയല്ലേ ടി വി കാണാമെന്ന് പറഞ്ഞ് സിയാവോ ടി വി വെക്കാനായി തുടങ്ങുന്നു ഈ സമയം ടി വി ഇരിക്കുന്ന ഡ്രോവറിൽ നിന്നും സിയാവോയ്ക്ക് ജിന്നിന്റെയും ടിയാന്റെയും മാരേജ് കോൺട്രാക്ട് പേപ്പർ കിട്ടുന്നു അങ്ങനെ സിയാവോ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് ജിൻ വരും ശേഷം കാണിക്കുന്നത് റെക്കോർഡ് ഷോപ്പിൽ ഇരിക്കുന്ന ടിയാബോയെ ജിൻ വിളിക്കുന്നതാണ് ജിന്ന ഈ കാര്യം പറഞ്ഞ് വിളിക്കുമ്പോൾ ടിയാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകും ധെറുതയിൽ പോകും അവളുടെ പേഴ്സ് അവിടെ തന്നെ വെക്കും ശേഷം ടിയാൻ വീട്ടിലെത്തുമ്പോൾ സിയാവോ ടിയാനെയും ജിന്നിനെയും കോൺട്രാക്ടിന്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു സിയാവോക്ക് ഉള്ളത് രണ്ടാവശ്യങ്ങളാണ് ഒന്ന് ജിൻ അവൾക്ക് വേണ്ടി ഫ്രീ ആയി അഡ്വർടൈസിംഗ് ചെയ്യണം രണ്ട് ടിയാൻ സിയാവോ കൊടുക്കാനുള്ള പൈസ വേണ്ടെന്ന് വെക്കണം സിയാവോയുടെ ഡിമാൻഡ് കേട്ട് ഇറിറ്റേറ്റഡ് ആയി ടിയാൻ പോലീസിനെ വിളിക്കുന്ന കാര്യം പറയുമ്പോൾ സിയാവോ താനാ അഗ്രിമെന്റ് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തും അത് കേട്ട് പേടിച്ച് ജിൻ ടിയാനെ സമാധാനിപ്പിച്ച ശേഷം എനിക്ക് നീ പറഞ്ഞതുപോലെ അഡ്വർടൈസിംഗ് ചെയ്തു തരാൻ സാധിക്കില്ല പക്ഷെ എന്റെ കമ്പനിയിൽ അസിസ്റ്റന്റ് ആയിട്ട് റെക്കമെന്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ആദ്യം സിയാവോ അതിന് സമ്മതിക്കില്ല അവിടെ ജോലി ചെയ്താൽ കൂടുതൽ സെലിബ്രിറ്റീസിനെ മീറ്റ് ചെയ്യാനുള്ള അവസരവും ഉണ്ടാകുമെന്ന് കേൾക്കുമ്പോ സിയാവോ അതിന് സമ്മതിക്കും പക്ഷെ ഇവിടെ ഉണ്ടായ പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് ജിന്നിന്റെയും ടിയാന്റെയും കോൺട്രാക്ട് മാരേജ് ആണെന്നുള്ളത് ടിയാന്റെ പേഴ്സ് തിരികെ ഏൽപ്പിക്കാൻ വന്ന യൂഷു കേൾക്കും സിയാവോ പോയ ശേഷം യൂഷു ടിയാനാ പേഴ്സ് കൊടുത്തിട്ട് തിരികെ പോകും അതുകൊണ്ട് നല്ല രീതിയിൽ ജിൻ ജലസാകുന്നുണ്ട് ശേഷം ടിഫാനി ടിയാനെ കാണാനായി വിളിപ്പിക്കുന്നു ശേഷം ടിഫാനി ടിയാന ോട് പറയുകയാണ് നിനക്ക് ഓർമ്മയില്ലെങ്കിലും നീ ഒരു കാര്യം അറിഞ്ഞിരിക്കണം ജിന്നുമായിട്ടുള്ള നിന്റെ മാരേജ് ആ വീട് തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തിയ ഒരു ഫേക്ക് ആണ് നിങ്ങൾ എന്തിനാണ് ഇത്ര ടെൻസ്ഡ് ആകുന്നത് ഞാൻ എന്റെ മനസ്സ് മാറ്റിയിട്ടില്ല എനിക്ക് വേണ്ടതിന്റെ വീട് മാത്രമാണ് നിങ്ങളും ജിന്നുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എനിക്ക് അറിയാം നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട എനിക്ക് ജിന്നില് യാതൊരു ഇൻട്രസ്റ്റുമില്ല ഇത് കേട്ട് ടിഫാനി അവളോട് അപ്പോ നിനക്ക് മെമ്മറി തിരിച്ചു കിട്ടിയോ എന്ന് ചോദിക്കുമ്പോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം തന്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്തതിന് റിട്ടേൺ ആയി ടിയാനി ജിന്നിനെ ഒരു മൂവിക്ക് വിളിക്കുന്നു ടിയാൻ വിളിക്കുമ്പോ തന്നെ ജിൻ വരാമെന്ന് സമ്മതിക്കും ശേഷം സിയാവോയുടെ കാര്യം പറയാനായി ഓഫീസിലേക്ക് വരുന്ന ജിന്നിന്റെ അടുത്ത് ജിന്നിന് ഒരു വലിയ ഫേമസ് ഡയറക്ടറുമായി വർക്ക് ചെയ്യാനുള്ള ഓഫർ ലഭിച്ചിട്ടുണ്ടെന്നും അതിന്റെ സ്ക്രിപ്റ്റ് നോക്കാനും പറഞ്ഞ് ടിഫാനി നിർബന്ധിക്കുന്നു എന്നാൽ തനിക്ക് ഇതിൽ താല്പര്യമില്ലെന്നും മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് താല്പര്യമെന്നും പറഞ്ഞ് ജിൻ സിയാവോയുടെ കാര്യം ടിഫാനിയോട് പറയുന്നു ടിഫാനി അതിന് ഒബ്ജെക്ഷൻ ഒന്നും പറയാതെ സമ്മതിക്കും എന്നിട്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച സ്ക്രിപ്റ്റ് ജിന്നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അങ്ങനെ ഓഡീഷന് വേണ്ടി ജിൻ സ്ക്രിപ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടിയാൻ വിളിക്കും എന്നിട്ട് ഇന്നും നീ എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും ഏയ് ഇല്ല ഞാൻ എത്തിയെന്ന് പറഞ്ഞ് ജിൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകും ജിൻ അവിടെ എത്തുമ്പോൾ കുറെ നേരം ജിന്നിനെ നോക്കിയിട്ട് കാണാത്തത് കൊണ്ട് ടിയാൻ ഒറ്റയ്ക്ക് മൂവിക്ക് കയറിയിട്ടുണ്ടാകും അങ്ങനെ ജിൻ വന്ന് എന്താണ് നീ ലേറ്റ് ആയതെന്ന് ടിയാൻ ചോദിക്കും ഞാൻ ആദ്യമേ വരികയായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ മൂവി കാണാൻ പറ്റില്ലായിരുന്നു എന്ന് ജിൻ പറയുമ്പോൾ ആ നീ പറയുന്നതിലും കാര്യമുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും സിനിമ കാണാനായി തുടങ്ങുന്നു ഈ സമയം തായ് ടിഫാനിയോട് ജിൻ വരാൻ ലേറ്റ് ആകുമെന്ന് പറയും അത് കേട്ട് ടിഫാനിക്ക് നന്നായി ദേഷ്യം വരും ഇന്ന് ജിന്നിന് ആ ഫേമസ് ഡയറക്ടറുമായിട്ടുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ളതാണ് ഇനി ഡയറക്ടറെ വെയിറ്റ് ചെയ്യിപ്പിക്കണമല്ലോ എന്ന് ഓർത്ത് ടിഫാനി ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടിഫാനിക്ക് വയറുവേദന എടുക്കും അങ്ങനെ തായി ടിഫാനിക്കുള്ള മരുന്ന് കൊടുക്കുന്നു ടിഫാനി മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ടും സോഷ്യലൈസിങ് പാർട്ടി അറ്റൻഡ് ചെയ്ത് കുറെ ഡ്രിങ്ക്സ് കഴിക്കേണ്ടി വരുന്നതുകൊണ്ടും ടിഫാനിയുടെ ഹെൽത്ത് വളരെയധികം മോശമാണ് എങ്കിലും അതെല്ലാം ഇഗ്നോർ ചെയ്താണ് ടിഫാനി കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുന്നത് അങ്ങനെ ആകെ ദേഷ്യം പിടിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് ലിങ് വരും ലിങ്ങും അവിടെ ആ മൂവിയുടെ മെയിൻ ക്യാരക്ടറിന് വേണ്ടി ജിന്നുമായി കോമ്പീറ്റ് ചെയ്യാനാണ് വന്നത് ലിംഗ ടിഫാനിയുമായി സംസാരിക്കുമ്പോൾ അവന് ടിഫാനിയുമായി വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നും മെൻഷൻ ചെയ്യുന്നു ഈ സമയം തിയേറ്ററിൽ ടിയാൻ ഉറങ്ങി ജിന്നിന്റെ ഷോൾഡറിലേക്ക് വീഴുന്നു ജിന്നാണെങ്കിൽ എടുത്ത് ടൈം നോക്കുമ്പോൾ ഡയറക്ടറുമായിട്ടുള്ള മീറ്റിങ്ങിനുള്ള സമയമായിട്ടുണ്ട് അങ്ങനെ ടിയാനെ ഷോൾഡറിൽ നിന്നും മാറ്റി അവിടെ നിന്ന് പോവാനായി തുടങ്ങുമ്പോൾ ടിയാൻ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു എന്നിട്ട് നീ പോവുകയാണോ എന്ന് ചോദിക്കും ടിയാന്റെ വിഷമിച്ചുള്ള മുഖം കാണുമ്പോൾ ജിൻ മനസ്സ് മാറ്റി പോവാതെ അവിടെ തന്നെ ഇരിക്കും ഈ സമയം ടിഫാനി ജിന്നില്ലാതെ ഡയറക്ടറെ മീറ്റ് ചെയ്യാനായി പോകുന്നു ജിന്നിനെ കാണാത്തത് കൊണ്ട് ഡയറക്ടർ അങ്ങനെ യൊന്നുമില്ല അതുകൊണ്ട് ടിഫാനി ഒരു വിധത്തിൽ ഡയറക്ടറിനോട് സംസാരിച്ച് അയാളെ എൻഗേജ് ചെയ്ത് നിർത്തുമ്പോൾ തായി ജിന്നിനെ കണ്ടിന്യൂസ് ആയി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നാൽ ജിൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ഈ സമയം ലിങ്ക് ആണെങ്കിൽ ഡയറക്ടറുമായി വല്ലാതെ ക്ലോസ് ആകുന്നത് കൊണ്ട് ടിഫാനിക്ക് ഒന്നുകൂടെ ദേഷ്യം വരും അവിടെ ജിന്നും ടിയാനും മൂവിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീണ്ടും എൻജോയ് ചെയ്യുകയാണ് ടിയാൻ സന്തോഷത്തിൽ കണ്ടിന്യൂസ് ആയി പാട്ട് പാടുന്നതുകൊണ്ട് അത് സഹിക്കാൻ വയ്യാതെ ജിൻ അവളോട് ഒന്ന് ഒച്ച കുറയ്ക്കാനായി പറയും എന്നാൽ ടിയാൻ അത് മൈൻഡാതെ എന്റെ വാ കൊണ്ട് ഞാൻ ഇഷ്ടമുള്ളതുപോലെ പാടുമെന്നൊക്കെ പറയുന്നു അങ്ങനെ അവസാനം ജിൻ ഞാൻ നിന്നെ പാടാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ഒരു പാട്ട് പാടുന്നു ടിയാന ജിന്നിന്റെ പാട്ട് വളരെ ഇഷ്ടമാകും ശേഷം അവരുടെ സംസാരത്തിന്റെ ഇടയിൽ ടി വിയിൽ പ്ലേ ആകുന്ന സിനിമയുടെ ഡയറക്ടറിന്റെ പേര് ടിയാൻ പറയുന്നു ആ പേര് കേട്ട് ജിൻ പെട്ടെന്ന് ഷോക്ക് ആകുന്നു ശേഷം ജിൻ തായിയെ വിളിച്ചിട്ട് ഡയറക്ടറിനെ കുറിച്ച് ചോദിക്കും ഈ സമയം അടുത്ത് നിൽക്കുന്ന ടിഫാനി ഡയറക്ടർ അയാളുടെ പാട്ടിന് പോയി എന്ന ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അവിടെ ഇപ്പൊ എന്താണ് നടക്കുന്നതെന്ന് ജിൻ തായിയോട് ചോദിക്കുമ്പോ ലിങ്ങ് വന്നിരുന്നു അവനും ഡയറക്ടറും ഇപ്പോ ഡിന്നർ കഴിക്കാൻ പോയി പറയും ഇനി എന്തായാലും ഞാൻ നാളെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് ജിൻ കോൾ കട്ട് ചെയ്യുന്നു പിറ്റേന്ന് ജിൻ ഓഫീസിൽ വരുമ്പോൾ ടിഫാനി നല്ല ദേഷ്യത്തിലാണ് ജിൻ തന്റെ വർക്ക് ശ്രദ്ധിക്കാതെ ഇങ്ങനെ റെസ്പോൺസിബിൾ ആയി നടക്കുന്നത് കൊണ്ട് ടിഫാനി ജിന്നിന്റെ എല്ലാ പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്യുന്നു ഓൾറെഡി പ്രീ ബുക്ക് ചെയ്ത് വെച്ചിരുന്ന കോൺസേർട്ടുകളും ടിഫാനി ക്യാൻസൽ ചെയ്യുന്നുണ്ട് ശേഷം ജിൻ ടിഫാനിയെ പേഴ്സണലായി മീറ്റ് ചെയ്തിട്ട് ഇന്നലെ നടന്നതിനെല്ലാം സോറി ചോദിക്കുന്നു ടിഫാനി നീ ഇന്നലെ അവളുടെ കൂടെ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് ജിൻ പറയും ടിഫാനി പെട്ടെന്ന് ദേഷ്യത്തിൽ കൈയിരിക്കുന്ന ഫയൽ വലിച്ചെറിഞ്ഞ് അവൾക്ക് വേണ്ടിയാണോ നീ വർക്കിന് വരാതിരിക്കുന്നത് നിനക്കെന്താ വട്ടുപിടിച്ചോ അതൊരു ഫേമസ് ഡയറക്ടറാണ് നിന്റെ സൗകര്യം നോക്കി അയാളെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല നിനക്ക് അസോസിയേറ്റ്സുകളെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ലെന്ന് പറഞ്ഞ് ടിഫാനി ജിന്നിനോട് അവിടെ നിന്ന് പോവാനായി പറയുന്നു ഇന്നലെ നടന്നതെല്ലാം എന്റെ തെറ്റുകൊണ്ടാണ് അല്ലാതെ അവളുടെ തെറ്റുകൊണ്ടല്ലെന്ന് ജിൻ പറയുന്നു ശേഷം ടിഫാനി മരുന്ന് കഴിക്കുന്ന കാണുന്ന ജിൻ ടിഫാനിയുടെ അടുത്ത് വന്നിട്ട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കും വേറെന്തെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ടിഫാനി ചോദിക്കുമ്പോൾ കോൺസേർട്ടിനെ കുറിച്ച് ജിൻ ചോദിക്കും ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ നിന്റെ എല്ലാ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി പോസ്റ്റ്പോൺ എന്ന് ടിഫാനി ജിന്നിനോട് പറയും അത് കേട്ട് ജിൻ ടിഫാനിയോട് നീ ഇങ്ങനെ ദേഷ്യപ്പെടാനുള്ള കാരണം ലിങ് അവൻ ഇവിടെ ഇന്നലെ എന്ന് തായി പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നുവെന്ന് പറയുമ്പോ അതിന് നീയുമായി എന്താണ് ബന്ധമെന്ന് ടിഫാനി ജിന്നിനോട് തിരിച്ചു ചോദിക്കും ഇല്ല ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് ജിൻ അവിടെ നിന്ന് പോയി ഡാൻസ് ചെയ്യാനായി തുടങ്ങുന്നു ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിലും ജിന്നിന്റെ ഉള്ളിൽ മുഴുവൻ ടിഫാനി കോൺസേർട്ട് ക്യാൻസൽ ചെയ്തതിനെ കുറിച്ചുള്ള ചിന്തകളാണ് ഈ സമയം ടിയാൻ ജിന്നിനെ വിളിക്കുന്നു എന്താണ് വിളിച്ചതെന്ന് ജിൻ ചോദിക്കുമ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലേ എനിക്ക് നിന്നെ വിളിക്കാ എന്ന് ടിയാൻ ജിന്നിനോട് ചോദിക്കും ഈ സമയത്ത് നീ എന്നെ വിളിക്കണമെങ്കിൽ നീ കുക്കിംഗ് ചെയ്യാനായി പോവുകയായിരിക്കും അങ്ങനെ പറഞ്ഞ ജിൻ അവന് കഴിക്കാൻ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുന്നു ശേഷം മുഖത്തൊരു ചെറിയ ചിരിയോടെ ഡാൻസ് കളിക്കുന്ന ജിന്നിനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കും